அம்மையே நம்ம கூட்டு பிடிச்சால் அம்மையே சிநேகிச்சால் அம்ம நம்மளை கைவிடுகையில் அம்ம தன் விசுத்தி நிறையும் அம்ம தன் கருதலேகும் வச்சனமாம் திருவழியே அணையாம் ஒன்னு சேரா ஜபமால கூட்ட ஜபமால கூட்ட ஜபமால கூட்ட ஜபமால கூட்ட യശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഫീദേ എന്ന ചാനലിൽ ജപമാല കൂട്ട് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദുഃഖത്തിൻ്റെ ഒന്നാദിവ രഹസ്യമാണ്. നമ്മുടെ കർത്താവ് യേശുമിശ ഗെത്സെമാൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. ഗെത്സെമാൻ തോട്ടത്തിൽ നമ്മുടെ കർത്താവ് യേശുമിശ, നമുക്കറിയാം, തുടർന്ന് വരുന്ന രഹസ്യങ്ങളിലെ ഒക്കെ നമുക്കറിയാം കർത്താവ് യേശുമിശയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്ന ആളത്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് രക്തം വിയർക്കുന്നത്. നമുക്കറിയാം, രണ്ടാം രഹസ്യത്തിൽ നമ്മൾ കാണുന്നു പിലാത്തോസിൻ്റെ അരമനയിൽ ചമിട്ടിക്കൊണ്ട് അടിക്കപ്പെടുന്നു. മൂന്നാം രഹസ്യത്തിൽ നമ്മൾ കാണുന്നു മുൾമുടി ധരിക്കപ്പെടുന്നു. നാലാമത്തെ രഹസ്യത്തിൽ നമ്മൾ കാണുന്നു കുരിശ് ചുമക്കുന്നു. അഞ്ചാമത്തെ രഹസ്യത്തിൽ സഹോദരങ്ങൾ കാണുന്നു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഇതാ അവിടെ ജീവിതത്തിൽ, കർത്താവ് യേശുമിശയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വേദനകളെ സ്വീകരിക്കാൻ തക്കവിധം, ആ സഹനങ്ങളെ സ്വീകരിക്കുവാൻ തക്കവിധം ഒരു തയ്യാറെടുപ്പ്, അതിനാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ദൈവം അനുവദിച്ചിട്ടുള്ള ചില കാൽവരികളുണ്ട്, ചില കുരിശുകളുണ്ട്, ചില വേദനകളും ചില കഷ്ടപ്പാടുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും നമ്മുടെ ജീവിതങ്ങളിൽ തള്ളിപ്പറയുമ്പോഴും ഒറ്റിക്കൊടുക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും നമ്മളെ തളരാതെ തകരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്ക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് മക്കളാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ രണ്ട് മക്കൾക്കൊരു പനി വന്നു, ഡെങ്കിപ്പനി. ഹോസ്പിറ്റലിലായി. മകന് 20 പ്ലേറ്റ്ലേറ്റ്, മകൾക്കും 40,000 ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. രണ്ടും മൂന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒരു രക്ഷയുമില്ല. അങ്ങനെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം. കുട്ടികളാകെ തളരുന്നു. നമുക്കറിയാം ഡെങ്കിപ്പനിക്ക് മരുന്നും ഒന്നുമില്ല എന്ന്. ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ഐ സിയുയിലേക്ക് അങ്ങനെ കയറ്റി. കുറച്ച് കഴിഞ്ഞ് വന്ന് ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിയാതെ ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഉടൻ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പ്രിയപ്പെട്ട സഹോദരെ, പരിശുദ്ധമ്മയോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അവിടെ വെച്ച് തോന്നുകയാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും അപ്പോൾ തന്നെ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല, ഈ ജപമാല ഇതൊരാഭരണമല്ല, ഒരായുധമാണ് തിന്മയ്ക്കെതിരെ. നിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോൾ നിനക്ക് കൈപിടിക്കുവാനുള്ളതാണിത്. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ തളരാതെ തകരാതെ നമ്മൾ വീണ് പോവാതിരിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുമിശ നമ്മളെ താങ്ങി നിർത്തും. ഒന്ന് ഓർക്കണം, ഞങ്ങൾ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന്. ഈ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയും കുറവായിരുന്ന പ്ലേറ്റ്ലേറ്റ് ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതാ വളരെയധികം കൂടിയിരിക്കുന്നു. കുട്ടികൾക്ക് വളരെ ആശ്വാസമുണ്ട്. ഇനി നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ലൂക്കയുടെ സുവിശേഷം 1:50 വചനം പറയുന്നു, തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. നിൻ്റെ ജീവിതത്തിലെ ഏതൊക്കെ വഴിയിലൂടെ നീ കടന്നുപോയാലും
ഏതൊക്കെ സഹനങ്ങളിലൂടെ കടന്നുപോയാലും ആരൊക്കെ നിന്നെ നാം മാറ്റി നിർത്തിയാലും ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചാലും നീ വീണു പോകാതിരിക്കുവാനായിട്ട് തളരാതിരിക്കുവാനായിട്ട് ഒരൊറ്റ മാർഗമേയുള്ളൂ, പരിശുദ്ധമ്മയെ കൂട്ടുപിടിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമ്മയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുക. നീ നശിച്ചു പോകുവാനായിട്ട് നിന്റെ ദൈവം സമ്മതിക്കില്ല. ഒരു തിന്മയ്ക്കും ഇട്ടുകൊടുക്കാതെ, ഒരു തിന്മയിലും വീഴാതെ, ഒരു തിന്മയും തൊടാതെ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. അതൊരു വലിയൊരു തകർച്ചയിലേക്ക് കടന്നുപോയി. ലക്ഷങ്ങൾ കടബാധിതയായി. എല്ലാവരും മാറിപ്പോയി. പലരും പരിഹസിച്ചു, പലരും തള്ളിപ്പറഞ്ഞു, മാറ്റി നിർത്തി ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോഴും ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിപ്പിടിച്ച് നടന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, തളരാതിരിക്കുവാനായിട്ട്, തകരാതിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ജീവിതം എങ്ങും എത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ എന്നെ കൈപിടിച്ച് നടത്തി. പരിശുദ്ധമ്മ വഴി നമുക്ക് ഈശോയിലേക്കൊരു യാത്ര ചെയ്യാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയോടെ കൈപിടിച്ച് നമുക്ക് നടക്കാം. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറയമേ സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് നമുക്ക് നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഫീദേ ചാലിന് വേണ്ടിയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിന് നീ മോചനമേകി. സകലീശാ ദിവ്യ കടാക്ഷം തൂഗണമീ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമീ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല കൂട്ട്, ജപമാല കൂട്ട്. അതെ പ്രിയമുള്ളവരെ, ജപമാല കൂട്ട്. വാഴ്ത്തപ്പെട്ട കാർലോ അപ്പുറ്റോസ് എന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്നത് ജപമാല സമയമാണ്.